അടുത്ത ചോദ്യം ചോദിക്കുന്നത് ജെന്നിഫറാണ് സദ്ഗുരു കോവിഡ് നയൻറ്റീനിന്റെ തടവിൽ ചുറ്റിത്തിരിയുമ്പോൾ നെയ്ത്ത് ജോലിയിലും ചായമെഴുത്തിലും ജിക്സോ പസിലിലും ആളുകൾക്ക് താൽപ്പര്യം കൂടി വരുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരു കാര്യത്തിൽ തുടർച്ചയായ ശ്രദ്ധ വേണ്ടിവരുന്നതിനാലും അപൂർവമായി മാത്രം ആവർത്തനം ഉള്ളതിനാൽ അറിഞ്ഞോ അറിയാതെയോ അത് ആളുകളിൽ എന്തെങ്കിലും ഒരു ധ്യാനാവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ ഇത് സംഭവിച്ചു ശങ്കരൻപിള്ള വീട് വീടാന്തരം വിൽപ്പന നടത്തുകയായിരുന്നു ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പോൾ ഈ വൈറസ് ലോക്ക്ഡൗൺ സമയത്ത് അദ്ദേഹം ഒരു സ്വയം തൊഴിൽ ചെയ്യുകയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കളിപ്പാട്ടം അതൊരു അതൊരു പ്രത്യേക കളിപ്പാട്ടമാണ് കുട്ടികൾക്ക് തമ്മിൽ ചേർത്ത് വയ്ക്കാം അതിനൊരു പ്രത്യേക ശ്രദ്ധയും ബുദ്ധിയും വേണം സോ അങ്ങനെ അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോയി ഒരമ്മ അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാനായി കാത്തിരിക്കുകയായിരുന്നു ശങ്കരൻപിള്ള ഇത് കാണിച്ച് ഇതെന്താണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതെല്ലാം വിശദീകരിച്ചു അവർ പലതരത്തിൽ നോക്കിയിട്ടും അവർക്കത് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അയാൾ പറഞ്ഞു അല്ലല്ല ഈ കളിപ്പാട്ടം കുട്ടിയെ ജീവിതത്തിൻ്റെ രീതി എന്താണെന്ന് പഠിപ്പിക്കും നിങ്ങൾ എങ്ങനെയൊക്കെ ചേർത്ത് വെച്ചാലും അതെല്ലാം തെറ്റായിരിക്കും അത് തന്നെയാണ് പതഞ്ജലിയും പറഞ്ഞത് ഏതെല്ലാം രീതിയിൽ നിങ്ങൾ ചെയ്താലും അതെല്ലാം തെറ്റായിരിക്കും ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എല്ലാത്തിനോടും ഒന്നായി തീരുക എന്നതാണ് അപ്പോൾ ഞാനൊരു ജിക്സോ പസിൽ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് പസിൽ അല്ലെങ്കിൽ മുഴുകിയിരിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിലും ജിക്സോ കളിക്കുകയോ എന്താണെങ്കിലും അതിനൊരു പ്രത്യേകതരം ശ്രദ്ധ എന്തായാലും ആവശ്യമുണ്ട് സാധാരണയായി നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പുസ്തകം വായിക്കുന്നതിൽ താല്പര്യം ഉണ്ടാവുകയും അതിൽ മുഴുകുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ പുസ്തകത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പതുക്കെ ചുറ്റുപാടുകളെല്ലാം അപ്രത്യക്ഷമാകും കാരണം ആ പുസ്തകം അത്രമാത്രം താല്പര്യജനകമാണ് ഇതിനെ യോഗയിൽ വിളിക്കുന്നത് ധാരണ എന്നാണ് അതിനർത്ഥം നിങ്ങൾക്ക് ശ്രദ്ധയുണ്ട് നിങ്ങളും ആ പുസ്തകവും ഇതുമാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു തീർച്ചയായും അങ്ങനെ നോക്കുമ്പോൾ അതിന് ചില ഉപയോഗങ്ങളുണ്ട് പക്ഷേ നിങ്ങളാ പസിലോ എന്താണെങ്കിലും അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളിവിടെ ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് സമയത്ത് അത് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും ചെയ്യുകയോ അത് ചെയ്യുകയോ ഇത് ചെയ്യുകയോ ഒന്നും അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും ഞാൻ പറയുന്നത് ഈ സമയത്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓ തമിഴ്നാട്ടിലെ ടാസ്മാക് ഷോപ്പ് അടച്ചുവല്ലേ പുതിയ വാർത്ത തമിഴ്നാട്ടിലെ എല്ലാ ടാസ്മാക് ഷോപ്പുകളും അടച്ചിരിക്കുന്നു വളരെ നന്ദി പക്ഷേ ആദ്യമൊക്കെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് അവർ അത് തുറന്നു വെച്ചിരിക്കുകയായിരുന്നു ഓ ലോക്ക്ഡൌണിന് മുമ്പാണോ ഓക്കെ എന്നോട് ക്ഷമിക്കൂ അത് അടച്ചിരിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഓർത്ത സങ്കടമുണ്ട് നിങ്ങൾ ശ്രദ്ധ വ്യചലിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളെ തന്നെ വ്യതിചലിപ്പിക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നത് ഈ ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങൾക്ക് എത്രമാത്രം ഭ്രാന്ത് ഉണ്ട് എന്നെങ്കിലും കണ്ടെത്തുക കുറഞ്ഞ ദൂരം പരിശോധനയെങ്കിലും നടത്തുക ഡോക്ടറെ കാണാൻ പോവുകയൊന്നും വേണ്ട കാരണം അതും ലോക്ക്ഡൌണിലാണ് മനസ്സാസ്ത്രജ്ഞരും ലോക്ക്ഡൗണിലാണ് നിങ്ങൾ സ്വയം ഒരു മണിക്കൂർ നേരം ഇരിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കാണുക ഒരു മണിക്കൂറിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതെല്ലാം എഴുതി എഴുതിവയ്ക്കുക കാരണം ഭൂരിഭാഗത്തിനും ഭൂരിഭാഗം മനുഷ്യർക്കും അതിനൊരു തുടർച്ചയുണ്ടാകില്ല വളരെ ക്രമരഹിതമായിരിക്കും അത് അത് എഴുതിവെക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ വിശ്വാസമുള്ള ഒരാളോട് അത് പറയുക നിങ്ങളല്ല നിങ്ങളുടെ സുഹൃത്ത് ഇങ്ങനൊരു കത്തെഴുതി എന്ന് പറയുക ഇത് നിങ്ങളാണെന്ന് പറയരുത് കാരണം ആളുകൾ നിങ്ങളെ ചൂഷണം ചെയ്യാം അവരിത് വായിക്കുകയാണെങ്കിൽ അവർ പറയും ഇതൊരു ഭ്രാന്തന്റെ പണിയാണല്ലോ നൂറ് ശതമാനവും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ അഭിപ്രായങ്ങൾ ചോദിക്കാം നിങ്ങൾക്കും സ്വയം പരിശോധിക്കാം അപ്പോൾ നിങ്ങൾ എത്രമാത്രം അറിയുന്നത് നല്ലതായിരിക്കും അതെ വളരെ പ്രധാനമാണ് നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഗൂഗിൾ പോലും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളൊരു സ്ഥലത്തേക്കുള്ള വഴി ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് പോലും ചോദിക്കും നിങ്ങളിപ്പോൾ എവിടെയാണ് കാരണം നിങ്ങൾ എവിടെയാണെന്ന് അറിയാതെ നിങ്ങളെ ഞങ്ങൾക്ക് എങ്ങോട്ടും വഴി കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളിപ്പോൾ എത്രമാത്രം ഭ്രാന്തനാണ് ഇപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ളൊരു സമയത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോകാവസാനത്തിൻ്റെ ചിത്രം തലയിൽ വരയ്ക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വന്തം മനസ്സിന്റെ ഒരു ചിത്രം എടുക്കുന്നത് നല്ലതാണ് അതൊരിക്കലും ഒരു പ്രിൻ്റ് ഔട്ടായിട്ടോ ഒന്നും വെളിയിലേക്ക് വരികയില്ല നിങ്ങളതിലേക്ക് സ്വയം നോക്കേണ്ടതുണ്ട് നിങ്ങൾ അത്രമാത്രം ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നിങ്ങൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്താണ് അതുകൊണ്ട് കാര്യം ഒരേ കാര്യം തന്നെ നിങ്ങളെ പിന്തുടരും ഒരേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് ഭൗതിക സാഹചര്യങ്ങളെ മാറ്റാനാകും പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഗുണമൊരിക്കലും മാറ്റില്ല അതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതിപ്പോൾ ലോകത്തിന്റെ അവസാനമാണോ ഈ വൈറസിന് ശേഷം എന്തായിരിക്കും അവസ്ഥ എല്ലാം മാറാൻ പോവുകയാണോ നമ്മുടെ ജീവിതം മാറുമോ തീർച്ചയായും ലോകം മാറും അതൊരിക്കലും പഴയതുപോലെ ആവില്ല എന്തായാലും ലോകം ഒരിക്കലും പഴയതുപോലെ ആവില്ല അതിപ്പോൾ എങ്ങനെയാണോ പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല വൈറസിന് ശേഷം എന്ത് സംഭവിക്കും ഇത് സംഭവിച്ചു കുറച്ച് അണുശാസ്ത്രജ്ഞർക്ക് അണുശാസ്ത്ര ക്ലബ് അവിടെ ഒരു മീറ്റിംഗ് നടന്നു അതിലൊരാൾ അയാളൊരു വലിയ പ്രതികൂലവാദിയാണ് അയാൾ പറഞ്ഞു നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഒരു വലിയ പൊട്ടിത്തെറി പ്രപഞ്ചത്തിൽ ഉണ്ടാകും അതെല്ലാം നശിപ്പിക്കും അപ്പോൾ അടുത്ത ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം നടക്കാനേ പോകുന്നില്ല വേണമെങ്കിൽ ഒരു ബെറ്റ് വയ്ക്കാം നൂറ് ശതമാനവും എനിക്കുറപ്പുണ്ട് അപ്പോൾ മറ്റേ ശാസ്ത്രജ്ഞൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കൂ എനിക്കിത് ഉറപ്പായിട്ടൊന്നുമല്ല കാര്യം ഇത്രേ ഉള്ളൂ ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് ബെറ്റിൻ്റെ പൈസ കിട്ടും ഇനി നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ പൈസ വാങ്ങാനായി ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ജിക്സോ പസിലാണെങ്കിലും ആണെങ്കിലും ഇതെല്ലാം കുറച്ചു നേരത്തേക്ക് നല്ലതാണ് പക്ഷേ ഇവയെല്ലാം ശ്രദ്ധ പരിചലിപ്പിക്കാനാണ് അവയൊരു പരിഹാരമല്ല ഞാൻ പറയുന്നത് ഈ സമയം നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി ഉപയോഗിക്കൂ എങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത് അതിന് പല മാർഗങ്ങളുമുണ്ട് വളരെ ഇഷ്ടംപോലെ ഉപകരണങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ അത് പറയാനുള്ള സമയമല്ല ആദ്യം ചെയ്യേണ്ടത് ഇതാണ് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ മണിക്കൂർ കണ്ണട ചിരിക്കുക എന്താണ് മനസ്സിൽ വരുന്നത് എന്നുള്ളതൊരു പ്രശ്നമല്ല അതൊന്നും പ്രശ്നമാക്കേണ്ട അതുകൊണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതും പ്രശ്നമാക്കേണ്ട വെറുതെ ഇരിക്കുക ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്നെ വിശ്വസിക്കൂ യോഗയോഗേശ്വര ഭൂതഭൂത ഭൂത कालकालराय शिव शिव सर्वेश्वराय शम्भ शम्भ